ഗുഡ് ഈവനിംഗ് അമേരിക്ക, ഗുഡ് മോർണിംഗ് ഇന്ത്യ. MCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ പ്രസിഡന്റ് പദത്തിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രണബ് മുഖർജിയെ പ്രഖ്യാപിച്ചു. അനധികൃത കുടിയേറ്റക്കാരായ ചെറുപ്പക്കാർക്ക് ആശ്വാസമായി ഒബാമ ഭരണകൂടം പുതിയ നയം പ്രഖ്യാപിച്ചു. രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി സമഗ്രമായി ചർച്ച ചെയ്ത് ഒഹായോ പ്രചാരണം അവസാനിച്ചു. ഇലക്ഷൻ ഫണ്ട് സ്വരൂപണത്തിലെ മെയ് മാസത്തിലെ പോരായ്മ നികത്താൻ ഒബാമ രംഗത്തിറങ്ങി. ഞാൻ അരവിന്ദ്, വാർത്തകൾ വിശദമായി. ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രണബ് മുഖർജിയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഈ മാസം 24 പ്രണബ് മന്ത്രിസ്ഥാനം രാജിവെക്കും. കേന്ദ്ര ധനകാര്യമന്ത്രി പ്രണബ് കുമാർ മുഖർജിയെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കാൻ UPA തീരുമാനിച്ചു. വെള്ളിയാഴ്ച നടന്ന UPA യോഗത്തിലെടുത്ത തീരുമാനം കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധിയാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. June 24 മന്ത്രിസ്ഥാനം രാജിവെക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. 25 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള പത്രിക സമർപ്പിക്കും. പ്രണബിനെ എല്ലാ കക്ഷികളും പിന്തുണയ്ക്കണമെന്ന് സോണിയാഗാന്ധി അഭ്യർത്ഥിച്ചു. പ്രണബ് മുഖർജിയുടെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ മുലായം സിംഗും മായാവതിയും തങ്ങളുടെ പാർട്ടികളുടെ പിന്തുണ പ്രണബിന് വാഗ്ദാനം ചെയ്തു. പ്രണബിനെതിരെ മത്സരിക്കാൻ APJ അബ്ദുൽ കലാമിനും താല്പര്യമില്ലെന്നാണ് സൂചന. നേരത്തെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മമത, മുലായം സിംഗ്, അച്യുതണ്ട് മുന്നോട്ട് വെച്ച 3 കോൺഗ്രസ് തള്ളിയിരുന്നു. പ്രസിഡന്റ് ഡോക്ടർ മൻമോഹൻ സിംഗ് രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാകാനില്ലെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. ഇതേ തുടർന്ന് മുലായം സിംഗുമായി ചർച്ച നടത്തിയ ശേഷം കലാമാണ് തങ്ങളുടെ സ്ഥാനാർത്ഥിയെന്ന് മമതാ ബാനർജി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ മുലായം ചുവടുമാറ്റിയിരിക്കുകയാണ്. NCP നേതാവ് PA സാങ്മയും മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസ് നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് NCP അധ്യക്ഷൻ ശരത് പവാർ സോണിയാഗാന്ധിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മത്സരിച്ചാൽ പുറത്താക്കുമെന്ന് പാർട്ടി സാങ്മയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. പ്രണബ് മുഖർജി മുൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ, ബിമൻ ബസു എന്നീ CPM നേതാക്കളുമായി വ്യാഴാഴ്ച ഫോണിൽ സംസാരിച്ചിരുന്നു. മമത എതിർക്കുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷം സഹായിക്കുമെന്ന ചിന്ത കോൺഗ്രസിനുണ്ട്. തൃണമൂൽ UPA സഖ്യം വിട്ടുപോകുന്ന സാഹചര്യം പോലും മുന്നിൽ കണ്ടാണ് കോൺഗ്രസ് പ്രതിരോധം മെനയുന്നത്. തൃണമൂലിനെ ഒറ്റപ്പെടുത്താനും മുന്നണിക്ക് പുറത്തുള്ള കൂടുതൽ പാർട്ടികളുടെ പിന്തുണ നേടി നിലവിലെ പ്രതിസന്ധി മറികടക്കാനുമാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. മുലായം സിംഗിന്റെ SPയെ കൂടെ നിർത്താനും കോൺഗ്രസ് കരുനീക്കുന്നുണ്ട്. അനധികൃത കുടിയേറ്റക്കാരായ യുവാക്കൾക്ക് ആശ്വാസമേകി ഒബാമ സർക്കാരിന്റെ പുതിയ നയം പ്രഖ്യാപിച്ചു. 800,000 പേർക്ക് പുതിയ പ്രഖ്യാപനം ഗുണം ചെയ്യും. അനധികൃത കുടിയേറ്റക്കാരായ ചെറുപ്പക്കാർക്ക് ആശ്വാസമേകി ഒബാമ സർക്കാരിന്റെ പുതിയ കുടിയേറ്റ നയം വ്യക്തമാക്കി. 30 താഴെ പ്രായമുള്ള, അമേരിക്കയിൽ കുറഞ്ഞത് 5 തങ്ങിയിട്ടുള്ളവർ, കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ അവർക്കിവിടെ ജോലി ചെയ്യാനുള്ള അവസരം നൽകുന്നതാണ് പുതിയ നയം. ഇവർ 16 താഴെ പ്രായമുള്ളപ്പോൾ അമേരിക്കയിലെത്തിയവരായിരിക്കണമെന്ന് മാത്രം. അങ്ങനെയുണ്ടെങ്കിൽ രാജ്യത്ത് പഠിക്കാനും സൈനിക സേവനം നടത്താനും സാധിക്കും. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇത്തരക്കാർക്ക് രാജ്യത്ത് വർക്ക് പെർമിറ്റുകളും ലഭ്യമാകും. ഇപ്പോൾ അമേരിക്കയിലുള്ള അർഹതപ്പെട്ടവർക്കായിരിക്കും ഈ സേവനം ലഭ്യമാകുക. 2009 ഒരു പഠനം തെളിയിച്ചത് അനധികൃത കുടിയേറ്റക്കാർക്ക് അമേരിക്കയിൽ ജനിച്ച 4 കുട്ടികൾ ഇപ്പോഴും രാജ്യത്ത് തങ്ങുന്നുണ്ടെന്നായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് വൈറ്റ് ഹൌസ് തീരുമാനം പ്രഖ്യാപിച്ചത്. ഹിസ്പാനിക്, ആഫ്രിക്കൻ വംശജരായ കുടിയേറ്റക്കാർക്കാകും ഇതിന്റെ പ്രയോജനം ഏറെ ലഭിക്കുക. എന്നാൽ ഇത്തരക്കാർക്ക് രാജ്യത്തിന്റെ പൗരത്വമോ സ്ഥിരതാമസത്തിനുള്ള സൗകര്യമോ ഉണ്ടാകില്ല എന്നും ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ജാനറ്റ് നെപ്പോളിറ്റാനോ അറിയിച്ചു. 800,000 പേർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭ്യമാകും. രാജ്യത്തെ കുടിയേറ്റക്കാരായവർ വലിയൊരു സ്വാധീന ശക്തിയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒബാമ ഭരണകൂടത്തിന്റെ ഈ പ്രഖ്യാപനം നവംബറിലെ ഇലക്ഷനെ ലക്ഷ്യം വച്ചാണെന്നത് വ്യക്തം. നേരത്തെ അമേരിക്കൻ കോൺഗ്രസ് പാസാക്കിയ ഡ്രീം ആക്ടിന്റെ മറ്റൊരു വകഭേദമാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നതെന്നാണ് വിമർശകരുടെ പക്ഷം. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഈ തീരുമാനവും ചൂടേറിയ ചർച്ചകൾക്ക് വഴിമരുന്നാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒബാമയുടെയും റൊംനെയുടെയും ഒഹായോ പ്രചാരണം അവസാനിച്ചു. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയാണ് ഇരു സ്ഥാനാർത്ഥികളും സമഗ്രമായി ചർച്ച ചെയ്തത്. അമേരിക്കയിലെ സാമ്പത്തിക സ്ഥിതിയെ പറ്റിയുള്ള 2 ചിന്താഗതികൾ തമ്മിൽ ഏറ്റുമുട്ടിയ ഇന്നലെ ഒഹായോ പ്രസിഡന്റ് ഇലക്ഷന്റെ ചൂടും ചൂരും മനസ്സിലാക്കി തരികയായിരുന്നു. വോട്ടെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന അമേരിക്കൻ വോട്ടർമാർക്ക് ഇത് തീരുമാനമെടുക്കാനുള്ള അവസരമാണെന്ന് ഒബാമ പറഞ്ഞു. 2 വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ളവരുടെ ഏറ്റുമുട്ടലാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ഇതിൽ ശരിപക്ഷം അമേരിക്കൻ ജനത തെരഞ്ഞെടുക്കുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇലക്ഷന് 5 ശേഷിക്കെ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥികൾ ഒഹായോ സംസ്ഥാനത്ത് പ്രചാരണം നടത്തുകയായിരുന്നു. ഒബാമയുടെ സാമ്പത്തിക നയം പരാജയമാണെന്ന് റോംനിയും തുറന്നടിച്ചു.
ക്ലീവ്ലാൻഡിലായിരുന്നു ഒബാമയുടെ പ്രചരണ പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. റോംനിയുടെ കാഴ്ചപ്പാടനുസരിച്ച് നീങ്ങുകയാണെങ്കിൽ കുറഞ്ഞത് 10 വർഷമെങ്കിലും എടുക്കും സാമ്പത്തിക നില പൂർവ്വസ്ഥിതിയിലാക്കാനെന്ന് ഒബാമ പ്രസ്താവിച്ചു. രാജ്യത്തെ ഇടത്തരക്കാരുടെ പുരോഗതിയിലൂടെ മാത്രമേ സാമ്പത്തിക വളർച്ച നേടാൻ കഴിയൂ എന്നാണ് തന്റെ നയമെന്നും ഒബാമ വ്യക്തമാക്കി. ഇതിലും റോംനിയുടെ കാഴ്ചപ്പാടുകൾ വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ രാജ്യ പുരോഗതിക്കായി നിങ്ങളുടെ വോട്ടുകൾ പ്രയോജനപ്പെടുത്തണമെന്നും ഒബാമ ഓർമ്മിപ്പിച്ചു. സിൻസിനാട്ടിയിലായിരുന്നു റോംനിയുടെ പരിപാടി നടന്നത്. ഒബാമയ്ക്ക് അമേരിക്കൻ സാമ്പത്തിക രംഗത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയില്ലെന്ന് അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. കഴിഞ്ഞ 3.5 വർഷമായി നടപ്പിലാക്കാൻ കഴിയാത്ത സാമ്പത്തിക നയത്തെപ്പറ്റിയാണ് ഒബാമ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് റോംനി തിരിച്ചടിച്ചു. As a way to try and get people to vote for him. And we've heard that time and time again, but the country's in the balance. We can't promise money we don't have, and we should not borrow for promises by politicians. So what do I do? So how do I help? We have to find a way to get higher education to be more competitive and to take advantage of the technology of the day. Businesses like this one use technology, software, computer systems, to bring down their cost and to become more productive. Colleges and institutions of higher learning need to take advantage of some of those things. 2010-ലെ ഹെൽത്ത് കെയറിലെ സാമ്പത്തിക ഉത്തേജന ബിൽ, കീസ്റ്റോൺ എക്സൽ പൈപ്പ്ലൈൻ പദ്ധതി തുടങ്ങിയ എല്ലാ മേഖലകളെയും നശിപ്പിച്ച ഭരണമാണ് കഴിഞ്ഞതെന്ന് റോംനി പറഞ്ഞു. അടുത്തിടെയായി ഏറെ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒബാമ ഭരണകൂടത്തിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ഇന്നലെ ഒഹായോയിൽ ഉണ്ടായതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇരു സ്ഥാനാർത്ഥികളും ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് രാജ്യത്ത് നടത്തുന്നതെന്നാണ് അടുത്തിടെ പുറത്തുവന്ന അഭിപ്രായ സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. ഒഹായോ പോലുള്ള ഒരു വലിയ സ്റ്റേറ്റ് ആർക്കൊപ്പം നിൽക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ആരാകും അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് എന്നത്. ഇലക്ഷൻ ഫണ്ട് സ്വരൂപണത്തിലെ മെയ് മാസത്തിലെ പോരായ്മ നികത്താൻ ഒബാമ അക്ഷീണ പരിശ്രമം തുടങ്ങി. ഇന്ന് മാത്രം 2 സംസ്ഥാനങ്ങളിലായി 6 പരിപാടികളിലാണ് ഒബാമ പങ്കെടുക്കുന്നത്. ഇലക്ഷൻ പ്രചരണം, ഇലക്ഷൻ ഫണ്ട് സ്വരൂപണം, ഔദ്യോഗിക പരിപാടികളും ഒക്കെയായി ഒബാമ തിരക്കിലാണ്. ഒബാമയുടെ ഇലക്ഷൻ ഫണ്ട് സ്വരൂപണവുമായി ബന്ധപ്പെട്ട് 2 സ്റ്റേറ്റുകളിലായി 6 പരിപാടികളാണ് ഇന്ന് നടക്കുന്നത്. മെയ് മാസത്തിലെ ഇലക്ഷൻ ഫണ്ട് സ്വരൂപണത്തിൽ പിറകിൽ പോയത് ഒബാമയ്ക്ക് ഒരു പ്രചോദനമായി എന്ന് വേണം കരുതാൻ. ഒരു ദിവസം കൊണ്ട് 6 പരിപാടികൾ പങ്കെടുക്കുക എന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ ചരിത്രത്തിൽ ഇതാദ്യമാണ്. ഇന്നലെ ഒഹായോയിലെ പ്രചരണ പരിപാടിക്ക് ശേഷം ന്യൂയോർക്കിൽ ചലച്ചിത്ര താരം സാറ ജെസീക പാർക്കറുടെ വീട്ടിൽ നടന്ന സ്വീകരണത്തിലും ഒബാമ പങ്കെടുത്തു. ഇലക്ഷൻ പ്രചരണത്തിന്റെ ഈ ഘട്ടത്തിൽ കൂടുതൽ പണം തനിക്കൊപ്പം കൂട്ടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഒബാമയും കൂട്ടരും നടത്തുന്നതെന്ന് വ്യക്തം. ഈ മാസത്തിന്റെ ആദ്യ 12 ദിവസങ്ങൾക്കുള്ളിൽ ഒബാമ പങ്കെടുത്തത് 21 ഫണ്ട് റൈസിംഗ് ഇവന്റുകളാണ്. ഇലക്ഷൻ പ്രചരണം ആരംഭിച്ച ശേഷം ആകെ 163 ഫണ്ട് റൈസിംഗ് പരിപാടികളിൽ പങ്കെടുത്ത ഒബാമ നേരത്തെ ജോർജ് ഡബ്ല്യു ബുഷ് ആദ്യ തവണ പ്രസിഡന്റായിരുന്നപ്പോൾ സൃഷ്ടിച്ച 86 ഫണ്ട് റൈസിംഗ് പരിപാടികൾ എന്ന റെക്കോർഡ് ഭേദിച്ചു കഴിഞ്ഞു. ഒബാമയുടെ എതിരാളിയായ റോംനിയും ഇലക്ഷൻ ഫണ്ട് സ്വരൂപണത്തിൽ ഏറെ മുന്നേറുന്നതായാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ. ഈ തുകയിൽ നല്ലൊരു ഭാഗവും ടെലിവിഷൻ പരസ്യങ്ങൾ ചെയ്യാനായി ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷനിലെ പ്രധാന താരം ടെലിവിഷൻ തന്നെ. കൊളറാഡോയിലും ന്യൂ മെക്സിക്കോയിലും ഉണ്ടായ കാട്ടുതീ കൂടുതൽ നാശം വിതയ്ക്കുന്നു. 52,000 ഏക്കർ വനഭൂമി കൊളറാഡോയിൽ മാത്രം ഇതുവരെ കത്തിനശിച്ചു. കൊളറാഡോയിലുണ്ടായ കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയായി തീ കൂടുതൽ നാശം വിതയ്ക്കുന്നു. 1 ആഴ്ച മുമ്പ് പൊട്ടിപ്പുറപ്പെട്ട കാട്ടുതീ ഇതിനോടകം 52,000 ഏക്കർ വനഭൂമിയാണ് ചാമ്പലാക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ യന്ത്രസാമഗ്രികളും അഗ്നിശമന സേനാംഗങ്ങളും ഇവിടേക്ക് എത്തിയിരുന്നു. ഇവരുടെ കൂടെ ശ്രമത്തിന്റെ ഫലമായി സർവ്വതും ചുട്ടരിച്ച് അതിവേഗം മുന്നോട്ടു പോകുന്ന കാട്ടുതീയുടെ 15% നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. 100 കണക്കിന് കെട്ടിടങ്ങളാണ് ഇവിടെ കത്തിനശിച്ചത്. ഇതിൽ ഒരാൾ മരിക്കുകയും ചെയ്തു. 1,000 കണക്കിന് ആളുകളെ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ നിന്ന് അധികൃതർ മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ്. ന്യൂ മെക്സിക്കോയിൽ കഴിഞ്ഞ മാസം ആരംഭിച്ച കാട്ടുതീയും നാശം വിതച്ച് മുന്നേറുകയാണ്. 2.5 ലക്ഷം ഏക്കർ വനഭൂമിയാണ് ഇവിടെ കത്തിനശിച്ചത്. രാജ്യം കണ്ട ഏറ്റവും വലിയ കാട്ടുതീയാണ് ന്യൂ മെക്സിക്കോയിൽ ഉണ്ടായത്. വരണ്ട കാലാവസ്ഥയും ഇടയ്ക്കിടെ വീശുന്ന കാറ്റും പ്രശ്നങ്ങൾ രൂക്ഷമാക്കുന്നുണ്ട്. ഒബാമ നേരത്തെ തന്നെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്കുള്ള എല്ലാ പിന്തുണയും സഹായവും വാഗ്ദാനം ചെയ്തിരുന്നു. ഉയർന്ന മലനിരകളും വാഹനങ്ങൾ എത്തിച്ചേരാത്ത പ്രദേശങ്ങളുമാണ് അഗ്നിശമന സേനാ പ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളി. എയർ ടാങ്കറുകളും ഹെലികോപ്റ്ററുകളുമാണ് ഇവിടെ അഗ്നിശമന പ്രവർത്തനങ്ങളിൽ ശക്തമായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
മെക്സിക്കോയുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ ശക്തമായ കൊടുങ്കാറ്റിന് സാധ്യത. തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം. മെക്സിക്കോയുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ ആഞ്ഞടിക്കാനായി ചുഴലിക്കൊടുങ്കാറ്റ് രൂപപ്പെടുന്നതായി US നാഷണൽ ഹാരിക്കെയിൻ സെന്റർ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ മണിക്കൂറിൽ 120 മൈൽ വേഗമുണ്ടാകും. തുടർന്ന് ഇതിന്റെ ശക്തി കുറയുമെങ്കിലും നാശം വിതയ്ക്കാൻ പോകുന്നവയായിരിക്കും ഇതും. മണിക്കൂറിൽ 12 മൈൽ വേഗതയിൽ പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ഈ കാറ്റിന് പിന്നീട് 80 മൈൽ ശക്തിയുണ്ടാകും. ഇന്ന് രാത്രിയോ നാളെയോ ആകാം ഇത് മെക്സിക്കൻ തീരത്തേക്ക് എത്തുകയെന്നും ഹരിക്കെയിൻ പ്രെഡിക്ഷൻ സെന്റർ പറഞ്ഞു. കാറ്റഗറി 2 ഉൾപ്പെടുന്ന താരതമ്യേന ശക്തിയേറിയ കാറ്റാകും ഇത്. ശക്തമായ തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗരൂകരായിരിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൊടുങ്കാറ്റിനെ തുടർന്ന് ശക്തമായ മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനുമുള്ള സാധ്യതകളുമുണ്ട്. 12 മുതൽ 15 ഇഞ്ച് വരെ ചില പ്രദേശങ്ങളിൽ മഴ ലഭിച്ചിട്ടുണ്ട്. ഇത് ശക്തി പ്രാപിക്കാനാണ് സാധ്യത. ഓങ് സാൻ സൂചിക്ക് അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആദരം. 2 പതിറ്റാണ്ടിന് ശേഷം നടന്ന ആദ്യ യൂറോപ്യൻ പര്യടനത്തിനിടെയാണ് നിറഞ്ഞ കൈയടികളോടെ സൂചിയെ സദസ് ആദരിച്ചത്. കാൽ നൂറ്റാണ്ടിന് ശേഷം യൂറോപ്പിലെത്തിയ മ്യാൻമാർ ജനാധിപത്യ പോരാളി ഓങ് സാൻ സൂചിക്ക് അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആദരം. പതിവ് പോലെ പരമ്പരാഗത മ്യാൻമാർ വേഷം ധരിച്ചെത്തിയ സൂചിയെ നീണ്ടുനിന്ന കൈയടിയോടെയാണ് അംഗങ്ങൾ ആദരിച്ചത്. യൂറോപ്പ് സന്ദർശന വേളയിൽ നോർവേയിലെത്തി അവർ നൊബേൽ സമ്മാനവും സ്വീകരിക്കും. 1991 സൂചിക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. മ്യാൻമാറിൽ നിന്ന് പുറത്തു കടക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാതിരുന്നതിനാൽ അത് ഇതുവരെ സമ്മാനിച്ചിട്ടില്ല. ജനീവയിലെ പാലസ്റ്റീൻ നേഷൻസിൽ നടന്ന ILO സമ്മേളനത്തിലെ സ്യൂജിയുടെ പ്രസംഗത്തിന് ശേഷമാണ് സദസ്സ് ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് കരഘോഷം മുഴക്കിയത്. തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന സാമ്പത്തിക വികസനം ഉപേക്ഷിക്കാൻ മ്യാൻമാർ ജനാധിപത്യ നേതാവ് ഓങ് സാൻ സ്യൂചി ലോകരാഷ്ട്രങ്ങളെ ആഹ്വാനം ചെയ്തു. മ്യാൻമാറിലെ അടിമപ്പണിക്കെതിരെ ILO ശക്തമായ ക്യാമ്പയിനുകൾ നടത്തിയ കാര്യം സ്യൂചി ഓർമ്മിപ്പിച്ചു. കാൽ നൂറ്റാണ്ടിനിടയ്ക്ക് സ്യൂചി നടത്തുന്ന പ്രഥമ യൂറോപ്യൻ പര്യടനം വ്യാഴാഴ്ചയാണ് ആരംഭിച്ചത്. സൈനിക ഭരണത്തെ തുടർന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ട തന്റെ രാജ്യത്ത് ജനാധിപത്യ പരിഷ്കരണങ്ങൾ ആരംഭിക്കാൻ ലോക സംഘടനകൾ നടത്തിയ ശ്രമങ്ങളെ സൂചി പ്രകീർത്തിച്ചു. മ്യാൻമാറിൽ നിക്ഷേപം ഇറക്കാൻ ലോകരാജ്യങ്ങളെ ആഹ്വാനം ചെയ്ത സൂചി ജനാധിപത്യത്തിനിണങ്ങുന്ന വളർച്ചാരീതിക്ക് വേണ്ടിയാകണം നിക്ഷേപങ്ങളെന്നും ഓർമ്മിപ്പിച്ചു. I would like all of you to come to Burma, not just to look at investment opportunities or to investigate workers' problems, but just to judge how much potential there is for good for the whole world. Our young people, as I said earlier, have such spirit in them, but they have not been educated. They have not received the kind of basic education that will enable them to take their rightful place in their country and in the world. We need to improve our education system, and as I said earlier, we need vocational training to be linked to job creation. We would like potential investors to think for us as well as for themselves. നിക്ഷേപം വഴി ആവിർഭവിക്കുന്ന വരുമാനം യുവജനങ്ങളുമായി പങ്കിടാൻ അധികൃതർ തയ്യാറാവുകയും വേണം. പ്രഭാഷണം സമാപിക്കെ പ്രതിനിധികൾ സ്യൂജിയുടെ ബഹുമാനാർത്ഥം എഴുന്നേറ്റ് നിന്ന് സ്നേഹാദര പ്രകടനം ദീർഘിപ്പിച്ചപ്പോൾ സ്യൂജി തെല്ല് അസ്വസ്ഥയായി. 1999 മുതൽ മ്യാൻമാറിനെതിരെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ILO വ്യാഴാഴ്ച പിൻവലിച്ചു. മ്യാൻമാറിന് വീണ്ടും അംഗത്വം നൽകാനും തീരുമാനമായി. മ്യാൻമാറിനെ ILO തിരിച്ചെടുത്തതിനെ സ്യൂജി സ്വാഗതം ചെയ്തു. മ്യാൻമാറിലെ യുവാക്കളുടെ തൊഴിൽ സംബന്ധിച്ചും ഉത്തരവാദിത്വപൂർണമായ വിദേശ നിക്ഷേപത്തെക്കുറിച്ചുമാണ് ILOയിലെ പ്രസംഗത്തിൽ സ്യൂജി സംസാരിച്ചത്. വീട്ടുതടങ്കലിൽ നിന്ന് മോചിതയായതിനു ശേഷമുള്ള സ്യൂജിയുടെ 2-ാമത്തെ വിദേശ പര്യടനമാണിത്. തായ്ലൻഡിലാണ് അവർ ആദ്യ സന്ദർശനം നടത്തിയത്. ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുക്കാനായിരുന്നു ഇത്.